തെന്നിന്ത്യയിൽ ആരാധകർ ഏറെയുള്ളതും പലരും മാതൃകയാക്കുന്നതും സൂര്യ ജ്യോതിക ദമ്പതികളുടെ ദാമ്പത്യത്തെയും പ്രണയത്തെയുമാണ്. ഇവരെപ്പോലെ ഹൃദയം കവർന്ന ഒരു താരദമ്പതികൾ തമിഴ് സിനിമയിൽ വേറെയില്ല. ഇരുവരും വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷം വിവാഹിതരായവരാണ്. സൂര്യയും ജ്യോതികയും ആദ്യമായി കണ്ടുമുട്ടിയത് പൂവെല്ലാം കേട്ടുപാർ എന്ന തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. അതിനുശേഷം 11 സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പതിയെ സൗഹൃദം പ്രണയമായി. 7 പ്രണയത്തിന് ശേഷമാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരായത്. 2006 വിവാഹം. 2 മക്കളാണ് സൂര്യയ്ക്കും ജ്യോതികയ്ക്കും. വിവാഹം കഴിഞ്ഞിട്ട് 18 പിന്നിടുന്നു. എങ്ങനെയാണ് 25 ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ജ്യോതികയ്ക്ക് അതിന് കൃത്യമായ മറുപടിയുണ്ട്. അതിന് കാരണം തങ്ങളുടെ സൗഹൃദമാണെന്ന് ജ്യോതിക പറയുന്നു. എല്ലാ നായികാ നടിമാരെ പോലെയും ജ്യോതികയും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്തിരുന്നു. എന്നാൽ സൂര്യ തന്നെ എല്ലാവിധ പിന്തുണയും നൽകി ജ്യോതികയെ തിരികെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് വിവാഹത്തിന് മുൻപ് ചെയ്തിരുന്നതിനേക്കാൾ കാമ്പുള്ള കഥാപാത്രങ്ങളാണ് ജ്യോതികയ്ക്ക് ലഭിക്കുന്നത്. 2 വരവിൽ തമിഴ് സിനിമകളിൽ മാത്രമല്ല, ക്രമേണ ബോളിവുഡ് മലയാളം സിനിമകളിലും അഭിനയിച്ചു തുടങ്ങി നടി. അടുത്തിടെ ജ്യോതികയുടെ മലയാളം ചിത്രം കാതൽ ദി കോർ വൻ ഹിറ്റായിരുന്നു. ഇതിനു പുറമെ സെയ്ത്താൻ എന്ന ഹിന്ദി ചിത്രത്തിൽ മാധവനൊപ്പം ഒരു കേന്ദ്ര കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു. മക്കൾ മുതിർന്നതോടെ അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി സൂര്യയും ജ്യോതികയും ഇപ്പോൾ മുംബൈയിൽ സെറ്റിൽഡാണ്. മുംബൈയിൽ സെറ്റിൽഡ് ആയതിനാൽ ബോളിവുഡിൽ നിന്നും വരുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാനും നടിക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ജ്യോതിക മാത്രമല്ല, സൂര്യയും ബോളിവുഡിൽ അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ നടൻ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. 45-കാരിയായ ജ്യോതിക ജനിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ്. എന്നാൽ സൂര്യയെ വിവാഹം ചെയ്ത ശേഷം പക്കാ തമിഴ് പെണ്ണായി ജ്യോതിക അടിമുടി മാറിയിരുന്നു. എന്നാൽ വീണ്ടും മുംബൈയിൽ സെറ്റിൽഡായ ശേഷം ബോളിവുഡ് ഡ്രസ്സിംഗ് സ്റ്റൈൽ അടക്കം ജ്യോതിക പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തെന്നിന്ത്യൻ ആരാധകർക്ക് അത് അത്ര ബോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്തിടെയായി വസ്ത്രധാരണത്തിന്റെ പേരിൽ നടിക്ക് വിമർശനം കേൾക്കേണ്ടി വരാറുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ 69 ഫിലിംഫെയർ സൗത്ത് പുരസ്കാരദാന ചടങ്ങിലെത്തിയ ജ്യോതികയുടെ വീഡിയോയും ഫോട്ടോയുമാണ് വിമർശിക്കപ്പെടുന്നത്. ഗ്ലാമറസായ വസ്ത്രം ധരിച്ചാണ് നടിയെ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. ഡീപ് നെക്കുള്ള ബ്ലാക്ക് ബ്രാക്കൊപ്പം ബ്ലേസറും ഹെവി നെക്ക് പീസും മറ്റ് ജ്വല്ലറികളും സ്റ്റൈൽ ചെയ്ത് ക്ലാസി ലുക്കിലാണ് നടിയെത്തിയത്. എന്നാൽ ജ്യോതികയുടെ ഗ്ലാമറസ് ലുക്കിന് പ്രശംസയെക്കാളേറെ വിമർശനമാണ് ലഭിച്ചത്. ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാൻ സൂര്യ ജ്യോതികയെ സമ്മതിച്ചുവോ? ജ്യോതികയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല. ജ്യോതികയോടുള്ള സ്നേഹമില്ലാതായി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. അതേസമയം ചിലർ നടിയുടെ ഫാഷൻ സെൻസിനെയും യുവത്വത്തെയും പ്രശംസിച്ചു. വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വിലയിരുത്തുന്നത് ന്യായമല്ലെന്നാണ് നടിയെ അനുകൂലിച്ചവർ കുറിച്ചത്. ബ്ലേസറിൽ ജ്യോതികയ്ക്ക് 10 കുറഞ്ഞതായി തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണെങ്കിലും മുൻനിര നായികാ നടിമാരെ വളരെ പിന്നിലാക്കുന്നതാണ് ജ്യോതികയുടെ ഫിറ്റ്നസ്. 49-കാരനായ സൂര്യയും യുവത്വം നിലനിർത്തുന്നതിൻ്റെയും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിൻ്റെയും കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ഇരുവരും ഒരുമിച്ചാണ് വർക്കൗട്ട് അടക്കമുള്ളവ ചെയ്യുന്നത്.